മുറുകുന്ന കുരുക്കിൽപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അച്ഛനുറങ്ങാത്ത എ കെ ഇ സെൻ്ററിൽ കൂട്ട നിലവിളിയാണ് ഉയരുന്നത് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് സി പി എം നേതൃത്വത്തിലേക്കാണ് കാരണം ബിനീഷിൻ്റെ കുരുക്ക് മുറുകുന്നത് സി പി എമ്മിൻ്റെ കുരുക്ക് മുറുകുന്നതിന് തുല്യമാണ് ഇന്നേവരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേരിടാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇത്തരത്തിലുള്ള ഒരു അപജയ ഘട്ടത്തിലേക്ക് പോയിട്ടില്ല ഇതുവരെ അതായത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലും ഇത്തരത്തിൽ ബനീഷിനെ പോലുള്ള ഒരു അപജയ പ്രസ്ഥാനത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നതാണ് വാസ്തവം വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഫസർ എം എൻ വിജയൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നത് നിൽക്കുന്ന കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയില്ല എന്നതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അത് സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പലതും പ്രൊഫസർ എം എൻ വിജയൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോകുന്നത് ആരും അറിയുന്നു പോലുമില്ല സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറുന്നു പാർട്ടി സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്ന് കേസിൽ ജയിലിൽ അണികളോട് ഏത് രീതിയിൽ വിശദീകരിച്ച് നിർത്തുമെന്നതാണ് നാം ഇനി കാണേണ്ടത് രണ്ട് തെരഞ്ഞെടുപ്പിനെയാണ് വൈകാതെ തന്നെ ഇനി നാം നേരിടാൻ പോകുന്നത് എത്ര പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പിടിച്ചെടുക്കും എന്ന് പറയാറുണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും എന്നാൽ ഇക്കുറി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ കേരള രാഷ്ട്രീയം സ്വർണത്തിലും സ്വപ്നയിലും ലൈഫ് മിഷൻ അഴിമതിയിലും പാർട്ടി സെക്രട്ടറിയുടെ മകൻ്റെ മയക്കുമരുന്ന് കേസും അനധികൃത സ്വത്ത് സമ്പാദനത്തിലും നിൽക്കുകയായിരിക്കും ഇത് ജനം നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഇലക്ഷനിൽ വോട്ട് ചെയ്യുക എന്ന കാര്യത്തിൽ നിശേഷം സംശയമില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ വിധി നാം കണ്ടുതന്നെ അറിയേണ്ടതായിരിക്കുന്നു കോൺഗ്രസിൻ്റെ ബലഹീനതയും ഉൾപോരും ഒക്കെ തന്നെ എൽ ഡി എഫിന് അനുകൂല ഘടകമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല അത്രത്തോളം വലിയ പ്രതിസന്ധിയിലും ജീർണതയിലുമാണ് ഇപ്പോൾ സി പി എം നിലനിൽക്കുന്നത് ഇക്കാര്യത്തിൽ ജനങ്ങളുടെ മനസ്സറിയുന്നതിന് സഹാക്കന്മാരെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ ജനങ്ങൾ രേഖപ്പെടുത്തുന്ന കമൻ്റുണ്ട് അത് നിങ്ങൾ വായിച്ചു നോക്കുക നിങ്ങളോടുള്ള അതൃപ്തിയും അമർഷവും അതിൽ നിന്ന് വായിച്ചറിയാൻ കഴിയും ഈ വീഡിയോ എന്നല്ല നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള പല വീഡിയോയ്ക്കും വന്നിട്ടുള്ള കമൻ്റുകൾ നിങ്ങൾ സഹാക്കളൊന്ന് വായിച്ചു നോക്കണം കാരണം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് വരുന്ന ഞങ്ങളുടെ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകൾ നിങ്ങൾ സഖാക്കൾ ഒന്ന് വായിച്ചു പഠിച്ചാൽ നന്നായിരിക്കുമെന്നതാണ് എൻ്റെ അഭിപ്രായം എന്നാൽ ഇപ്പോൾ പാർട്ടി പറയുന്നത് മകൻ്റെ തെറ്റ് അച്ഛനെ ബാധിക്കില്ല എന്നതാണ് മകൻ തെറ്റു ചെയ്താൽ ശിക്ഷ കിട്ടട്ടെ എന്ന് ആണല്ലോ പറയുന്നത് എല്ലാം ഈ അച്ഛൻ്റെ ബലത്തിലാണല്ലോ മകൻ നടത്തിയിട്ടുള്ളത് എന്ന കാര്യം നാം ഓർക്കേണ്ടതാണ് ഇനി പാർട്ടി സെക്രട്ടറി അവധിയിൽ പോകുമെന്നും ഗോവിന്ദൻ മാസ്റ്ററെയോ രാമചന്ദ്രൻ പിള്ളയോ ഒക്കെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുമെന്നതാണ് പറയുന്നത് പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഈ സ്ഥാനമാറ്റത്തിലൂടെയൊന്നും പരിഹരിക്കാൻ കഴിയില്ലെന്നതാണ് വാസ്തവം ഓരോ ദിവസം കഴിയുംതോറും ബിനീഷിൽ കുരുക്കുമുറുകയാണ് അത് പാർട്ടിയുടെയും കുരുക്കു തുല്യമാണ് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ദുരുപയോഗം നടത്തുകയാണെന്നും വാദം എൽ ഡി എഫ് കേന്ദ്രങ്ങൾ ഉയർത്തിയെങ്കിലും ബിനീഷിനെതിരായ കേസിൻ്റെ ഗൗരവം പാർട്ടി കേന്ദ്രങ്ങളെ തന്നെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്